നമസ്കാരം. ഊർജ്ജതന്ത്രത്തിലെ വൈദ്യുതി എന്ന ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈദ്യുതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെയാണ്. വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഷൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും മൈക്കൽ ഫാരഡെയാണ്. വൈദ്യുതിയുടെ യൂണിറ്റ് ആംപിയർ ആണ്. എന്നാൽ വൈദ്യുത പവറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. വൈദ്യുതോർജം വ്യാവസായികമായി അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ ആണ്. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കുന്നത് ഉയർന്ന ദ്രവണാംഗമുള്ള ടങ്സ്റ്റൺ എന്ന ലോഹം ഉപയോഗിച്ചിട്ടാണ്. അതിനു കാരണം ടങ്സ്റ്റന്റെ ഉയർന്ന ദ്രവണാംഗമാണ്. ആർഗൺ, നിയോൺ, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങൾ ഇലക്ട്രിക് ബൾബിനുള്ളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നു. പ്രധാന വാതകങ്ങളാണ് ആർഗൺ, നിയോൺ, നൈട്രജൻ എന്നിവ. ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിക്രോം എന്ന അലോയ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് ന്യൂട്രലും ഒരു ഫേസും ചേർത്ത് ഏതാണ്ട് 230 വോൾട്ട് സപ്ലൈ ആണ് നൽകുന്നത്. ആദ്യമായി വൈദ്യുത രാസസെൽ നിർമ്മിച്ചത് അലക്സാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനാണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോഫോൺ, ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ കോയിൽ, ഡൈനാമോ എന്നിവ. ആദ്യമായി ഫിലമെന്റ് ലാമ്പ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിൽ സ്പർശിക്കാനിട വന്നാൽ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞ് സർക്യൂട്ടിൽ വളരെ ഉയർന്ന ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നതിനാണ് ലഘുപതനം അഥവാ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. വൈദ്യുത സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ്, ഇൻസുലേഷൻ തകരാറ് ഒക്കെ ഉണ്ടാകുമ്പോൾ കണക്ട് വിച്ഛേദിക്കപ്പെടുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്. ടിന്നിന്റെയും ലെഡിന്റെയും
ലോഹ സങ്കരം കൊണ്ടുള്ള ഫ്യൂസ് വയർ സമാന്തരമായി കെട്ടിയാണ് സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കുന്നത്. വൈദ്യുത ചാർജിനെ കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ എന്നറിയപ്പെടുന്നത്. വൈദ്യുത ചാർജിനെ കടത്തി വിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ലോഹങ്ങൾ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ നല്ല വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ, ഇൻസുലേറ്റേഴ്സ് ആണ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ. ഈർപ്പരഹിതമായ വായു, ജലാംശമില്ലാത്ത തടി, പേപ്പർ, പഞ്ഞി, ഭൂമി, മനുഷ്യ ശരീരം എന്നിവയാണ് ഇൻസുലേറ്റേഴ്സിന് ഉദാഹരണമാണ്. കുചാലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈർപ്പരഹിതമായ വായു, ജലാംശമില്ലാത്ത തടി, പേപ്പർ, പഞ്ഞി, ഭൂമി, മനുഷ്യ ശരീരം എന്നിവ. ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. ലോഹങ്ങളിൽ ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. മിന്നൽ എന്നത് വിപരീത ചാർജുള്ള മേഘങ്ങൾ തമ്മിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇദ്ദേഹമാണ് മിന്നൽ രക്ഷാചാലകം, ലൈറ്റനിങ് കണ്ടക്ടർ കണ്ടുപിടിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. ചെറിയ തോതിൽ വൈദ്യുത ചാർജ് സംഭരിക്കാൻ കഴിവുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ. ചെറിയ തോതിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനുള്ള കഴിവുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഒരേ ദിശയിലേക്ക് ചാർജ് അഥവാ ഇലക്ട്രോണുകൾ ഒഴുകുന്നുവെങ്കിൽ അതിനെ നേർധാര വൈദ്യുതി അഥവാ ഡയറക്റ്റ് കറന്റ് എന്ന് പറയുന്നത്, ഡി സി. ഒരേ ദിശയിൽ ഇലക്ട്രോണുകൾ ഒഴുകുന്നതിനെ നേർധാര വൈദ്യുതി ഡയറക്റ്റ് കറന്റ് എന്ന് പറയുന്നു. അതുപോലെ മുന്നോട്ടും പിന്നോട്ടും ക്രമമായി ഇലക്ട്രോണുകൾ ഒഴുകുന്നതാണെങ്കിൽ അതിനെ ആൾട്ടർനേറ്റീവ് കറന്റ് അഥവാ എ സി എന്ന് പറയുന്നു. എ സി എന്നാൽ മുന്നോട്ടും പിന്നോട്ടും ക്രമമായി ഇലക്ട്രോണുകൾ ഒഴുകുകയാണെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റ് കറന്റ് എന്ന് പറയുന്നു. വോൾട്ടതയുടെ യൂണിറ്റ് വോൾട്ട് ആണ്. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ്. ഓം ആണ് വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ്. ഒരു സാധാരണ ടോർച്ച് സെല്ലിലെ വോൾട്ടേജ് 1.5 വോൾട്ട് ആണ്. സാധാരണ ടോർച്ച് സെല്ലിന്റെ വോൾട്ടേജ് 1.5 വോൾട്ട് ആണ്. വൈദ്യുത രാസപ്രവർത്തനമാണ് ഒരു ടോർച്ച് സെല്ലിൽ നടക്കുന്നത്. ടോർച്ച് സെല്ലിൽ നടക്കുന്ന ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.